ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പുതുതായി നിർമ്മിച്ച ഒരു പോണ്ടാണ്, അതായത് അക്വേറിയമാണ്. നമ്മൾ ഈ ഒരു അക്വേറി ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി വരും ദിവസങ്ങളിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ വിടാൻ ഉദ്ദേശിക്കുന്ന മത്സ്യം ഏതാണെന്ന് വെച്ചാൽ കോഴിക്കാർപ്പുകളെയാണ്. നമ്മൾ ഈ ഒരു കോഴിക്കാർപ്പിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കോഴി ഫിഷ് വേങ്ങര എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാമിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ഒരു ഫാമിൽ പോകുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അവിടെ നിന്ന് മത്സ്യത്തെ വാങ്ങി തിരിച്ച് ടാങ്കിൽ കൊണ്ടിടുന്നത് വരെയുള്ള വീഡിയോ, ഒരു 14 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ ഒരു ഫാം. ഫാമിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഓൺ ബ്രീഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ജാപ്പാനീസ് ഉണ്ട്, തായ്ലൻഡ് ബ്രീഡും ഉണ്ട്. അപ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ അടിപൊളി മത്സ്യങ്ങളാണ്, നല്ല വെറൈറ്റി കളേഴ്സാണ്, വെറൈറ്റി ബ്രീഡുകളാണ്. നമ്മൾ ഇത്ര ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫാമിലുള്ള ആളോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഇതിലേക്ക് ഏതൊക്കെ ബ്രീഡാണ് ഉള്ളത്? തായ്ലാൻഡ്, ജപ്പാൻ, എല്ലാ ബ്രീഡും വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത് എത്ര സൈസ് ആയതായിരുന്നു? ഇത് 4-5 സൈസാണ്. ഇതൊക്കെ വിൽക്കാനുള്ള തന്നെയല്ലേ? എല്ലാം വിൽക്കാനുള്ള. അപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ, ഞാനൊക്കെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഫാമിലിപ്പോൾ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നാം പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, ഈ കോഴിക്കാർപ്പ് പിന്നെ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം ബന്ധപ്പെട്ട സമയത്ത് ഏറ്റവും ക്വാളിറ്റി തോന്നിയത് നിങ്ങളെ ഇതാണ്, ഫിഷാണ്. എനിക്ക് കുറച്ചൊന്ന് ക്വാളിറ്റി തോന്നിയത്, പിന്നെ അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് റേറ്റും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ വരാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഏകദേശം 4-5 സൈസ് ആയതാണ്. അപ്പോൾ ഇതെല്ലാം ഭംഗിയുള്ളതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടിട്ട്. അപ്പോൾ നിങ്ങളിത് കുറേ വർഷമായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്? 5 വർഷമായി. 5 വർഷമായി. അപ്പോൾ ഇത് ഇത് അതിൻ്റെ അടുത്ത സൈസാണോ? പല സൈസും ഉണ്ട്. മെയിനായിട്ട് ആളുകൾ എടുക്കുന്നൊരു ബ്രീഡ് ഏതാ കോഴിക്കാർപ്പ് തന്നെ? ജാപ്പനീസ് ബ്രീഡ് കൂടുതലായിട്ട് ചോദിച്ചില്ല. ആണല്ലേ. ഇതിലൊക്കെ വലുതൊക്കെ ഉണ്ടല്ലോ. വലുതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? വലുതിന് അത് പല റേറ്റും വരുന്നുണ്ട്, ബ്രീഡിനനുസരിച്ചാണ്. ആണല്ലേ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇപ്പം ബ്രീഡ് ചെയ്യുന്നില്ല. ആണല്ലേ. ഇത് ശരിക്കും എവിടെയാ വരുന്നത്? ഇപ്പം ബസ്സിലൊക്കെ വരുന്ന ആളുകൾക്ക് വന്നിട്ട്, കൂരിയാട് വന്നത്, ഞാനിപ്പം ബസ്സിലാണ് വന്നത്, വിളിച്ചാൽ മതി, കൂരിയാട് വന്നിട്ട്. അപ്പോൾ വരാനൊക്കെ സുഖമാണ്. പിന്നെ ഈ കോഴിക്കാർപ്പല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കോഴിക്കാർപ്പാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ആണല്ലേ. വേറെ എന്തെങ്കിലും ഫിഷ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, മുമ്പുണ്ടായിരുന്നു. ആണല്ലേ. നിങ്ങൾ അമ്മത്ത് അങ്ങോട്ട് നോക്കാം. ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറുമായി ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് റീപ്ലൈ ചെയ്യും. കൊറിയർ ചാർജ് കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അത് അവരോട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പറയും. അഫോർഡബിൾ ആണെങ്കിൽ. അപ്പോൾ എവിടെയാണ്, കുഴപ്പമില്ല, ഓൾ ഇന്ത്യ ചെയ്യുന്നത്. ആണോ? എത്ര ദിവസം കൊണ്ട് എത്തും ഏകദേശം? അപ്പോൾ മീനൊന്നും പിന്നെ ജീവന ഭീഷണി ഒന്നും ആവില്ലേ? ഇല്ല, അങ്ങനെ അതിന് പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഇതുപോലെ പിന്നെ ചെറിയ ചെറിയ അക്വേറിയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അധികം കോഴിക്കാർപ്പിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വളർത്തുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്തത്, ഒരു ചെറിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ഒരു പോണ്ടിൽ ഏകദേശം ഒരുപാട് സൈസിലുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള മീനുകളാണുള്ളത്. അപ്പോൾ ഇതിനൊന്നും എനിക്ക് പേരൊന്നും അറിയില്ല, ഈ മീനുകളൊന്നും പേര്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ പേരൊന്നും പറഞ്ഞുതരാത്തത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മീനുകളുണ്ട്, നല്ല വലിപ്പമുള്ള മീനുകളൊക്കെയാണ് കൂടുതലുള്ളത് കേട്ടോ. ഈ മീനുകളൊക്കെ കൂടുതൽ സമയം കൂടുതൽ സൗകര്യപ്രദമായിട്ട് നീന്തുന്ന ഒരു കുളമാണെങ്കിൽ മീനുകൾ നല്ലോണം വലിപ്പം വെക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു അക്വേറിയത്തിലാണ്, ഗ്ലാസിൻ്റെ അക്വേറിയത്തിലൊക്കെയാണ് ഈ ഒരു കോഴിക്കാർപ്പുകളെ ഇടുന്നതെങ്കിൽ വലിപ്പം വെക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത കുറവാണ്. ഒരുപാട് നീന്തി കളിക്കുന്ന മീനുകളാണ് എന്ത് ചെയ്യുക, പെട്ടെന്ന് വളരെ ഏകദേശം 15 വർഷത്തോളം ഇതിന് ആയുസ്സുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീനെ വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള മീനുകളെ വളർത്തുക. ഒരുപാട് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ള മീനുകളാണ് ഈ ഒരു കോഴിക്കാർപ്പ് എന്ന് പറയുന്ന മീനുകൾ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ ബട്ടർഫ്ലൈ എന്ന പറഞ്ഞ മീനുണ്ട്, മഞ്ഞ കളർ കാണുന്നത് ബട്ടർഫ്ലൈ ആണ്. പിന്നെ കൊഹാക്കും ഉണ്ട്, കൂടുതലൊന്നും അറിയില്ല. ഇതൊക്കെ അടിപൊളി മീനുകളാണ്.
ഇത് ഈ ഒരു കോഴി ഫിഷിന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡാണ്, സ്പെഷ്യൽ ഫുഡാണ് കോഴിപ്രോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഫുഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഴി ഫിഷ് പെട്ടെന്ന് വളരുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സൊക്കെ അവിടുത്തെ നിലനിൽക്കുകയും ചെയ്യുന്നൊരു ഫുഡാണ്. നമുക്കറിയാം ഏതൊരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റാണ് ഇതിനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെച്ചാൽ വെറും 350 രൂപക്ക് എന്ത് ചെയ്യും, ഇവർ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ചെയ്യും. ഒരു 15 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു മീനിൻ്റെ ഫുഡും അതുപോലെ തന്നെ ഈ ഒരു മീനിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവറി ചെയ്യും. ഇവർ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെലിവറിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് വേണ്ട ആളുകൾ എന്ത് ചെയ്യാം, ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഈ കോൺടാക്ട് നമ്പർ, ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാതെ വാട്സപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോൺടാക്ട് ചെയ്യേണ്ടത്. ഒരു പക്ഷേ വിളിച്ചാൽ കിട്ടണമെന്നില്ല, അതുകൊണ്ട് വാട്സപ്പ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഫാമിലേക്ക് ഡയറക്റ്റ് വരുന്ന ആളുകളാണെങ്കിൽ വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മീനുണ്ട് എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം വരിക. ഈ ട്രേ കാണുന്ന 15 മീനുകളായിട്ടോ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ടാണ് നമുക്ക് തരിയത്. അപ്പോൾ തരുന്ന സമയത്ത് അതിന് ഹോളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എയർ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എയർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, അതിലേക്ക് ഇപ്പം മുമ്പ് ശേഖരിച്ച് വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം, എന്നിട്ട് രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ആക്കിയിട്ട് മുപ്പര് എന്ത് ചെയ്യാണ്, ആ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മീനുകളെ ഇടുകയാണ്. ഓരോന്നോരോന്നിന് എടുത്തിട്ട് എല്ലാ മീനുകളും നല്ല ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നിന് എണ്ണി 15 മീനുകളാണ് ഉള്ളത്. 15 മീനും പല പല വെറൈറ്റീസാണ്. ഏകദേശം 5-6 7.5 ഇഞ്ച് സൈസ് വരുന്നതാണ് ഈ ഒരു മീനുകൾ. ഇനി നമ്മൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്ത് പാക്ക് ചെയ്ത് അതിലേക്ക് എന്തോ മരുന്ന് അവർ ഒഴിക്കുന്നുണ്ട്. എന്ത് മരുന്നാണ് ഞാൻ ചോദിച്ചിട്ടില്ല, എന്തോ മരുന്നാണ് അത് ഒഴിക്കുന്നത്. കാരണം ചില ഫംഗസ് ബാധയൊന്നും വരാതിരിക്കാനും മത്സ്യങ്ങൾ ചത്തുപോകാതിരിക്കാനൊക്കെയാണ്. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഓക്സിജൻ നിറയ്ക്കുകയാണ്. ഓക്സിജൻ ഫില്ല് ചെയ്തു. കാരണം വെച്ചാൽ ഒരു 2-3 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് ബസ്സിൽ. ഞാൻ ബസ്സിനവിടെ വന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്, റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി. നമ്മളെ ആ മീനും വാങ്ങി പുറത്തിറങ്ങിയ സമയത്ത് ഒരു ഇക്ക വന്നു. ഇക്കാനോട് ഞാനിങ്ങനെ കോഴിക്കോട് ബസ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ച സമയത്ത് അയാൾ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞ വണ്ടി കയറിക്കോ, ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരുക്കാൻ്റെ വണ്ടിയുടെ പുറകിൽ ബൈക്കിലാണ് യാത്ര ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ ഇറക്കി, ബസ് സ്റ്റോപ്പിൽ ഒത്ത സമയത്ത് തന്നെ കോഴിക്കോടേക്കുള്ള KSRTC വന്നു. ആ KSRTC ഞാൻ കയറി. ഏകദേശം 1-2 മണിക്കൂർ യാത്ര ഉണ്ട്, ഏകദേശം 3 മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം കോഴിക്കോടേക്കുള്ള യാത്രയാണ്. അപ്പം മീനുകളൊക്കെ ഒന്ന് സുഖമായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലുണ്ട്. അപ്പം ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, മാങ്കാവ് ലുലുവും മാളിൻ്റെ അടുത്ത് എത്തി. ഇപ്പം കുറച്ചുകൂടെ ഉള്ളൂ. കോഴിക്കോട് നിന്ന് വീണ്ടും ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. കോഴിക്കോട് കുറ്റ്യാടിക്കടുത്താണ്, പേരാമ്പ്ര എന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ലുലു മാളാണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട്, റോഡിലൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കുകളുണ്ട്. നമുക്ക് കാണാം ലുലുവിൻ്റെ തിരക്ക് നിങ്ങൾ കാണിച്ചു തരാം. ഒറ്റമിനിറ്റ്. നല്ല തിരക്ക് സമയം ഉച്ചയ്ക്ക്. രാവിലെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നല്ല ക്യൂ ആണ്. നമ്മളേകദേശം തിരൂരങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇതാണ് നമ്മളെ മുത്തുമണികൾ, ഇവരൊക്കെ സേഫാണ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പോൾ ഇതിലുള്ള ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യണം, ഈ കവർ ഈ ഒരു ഫിഷിനെ ഓപ്പൺ ചെയ്യാതെ ഈ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇട്ട് വെക്കാണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നിലവിലൊരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഇത് കവറിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വ്യത്യാസം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇടുന്നത്. സാധാരണ എല്ലാവരും ഇടുന്നത് കാണാറുണ്ട്, അതുകൊണ്ടാണത് ഞാനും അപ്പോൾ അതുപോലെ ചെയ്തത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. കടകളൊക്കെ സേഫാണ് ഇതിലുണ്ട്. പൊളിച്ചിടുക കേട്ടോ, ഇതിനെ പൊളിച്ച് നോക്കട്ടെ എന്താക്കിയ അവസ്ഥ.
ചുമ്മാ